കൈതൊഴുത്ത് പറയാ, എന്നെ വെറുതെ വിടണം. എന്റെ നാട്ടിൽ ഒരുപാട് പേര് എനിക്ക് വേണ്ടി കാത്തിരിക്കുക. പ്ലീസ് എന്നെ വെറുതെ വിടണം. പ്ലീസ് ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടണം. ഇതെന്താ നേരെ എന്റെ സ്കൂട്ടറിലേക്ക് വന്ന് ഇടിക്കുന്നെ? ഇല്ല, ഞാൻ അടിച്ചല്ല, ഇവർക്ക് രണ്ടുപേർക്ക് ലവ് ആണെന്ന് തോന്നുന്നു. ഏയ്, നിനക്ക് കുറച്ച് കൂടുതലാണ് ട്ടോ. ആരാ ടൂ മച്ച് ചെയ്യുന്നേ? ഈ കോളേജിൽ ജോയിൻ ചെയ്ത് 6 മാസം ആവുമ്പോ അപ്പത്തോട്ട് നിന്റെ പിന്നാലെ നടന്നോണ്ടിരിക്കുക. നീയാ ടൂ മച്ച് ചെയ്യുന്നേ? ഇനി ഒരു പ്രാവശ്യം കൂടി എന്നെയോ എന്റെ വണ്ടിയെ ഞാൻ ഡിസ്റ്റർബ് ചെയ്താലുണ്ടല്ലോ. നിന്റെ മൂക്കില്ലേ, മൂക്ക് ഞാൻ മുറിച്ചെടുക്കും. വട്ട കേസ്. ഇവളെയാണ് ഞാൻ പ്രേമിക്കുന്നത്. എനിക്ക് മെസ്സേജ്
എന്താടാ പറ്റിയത് ഇവന്? നീ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ, ആ പെണ്ണ് നിനക്ക് തന്നെയാടാ കുട്ടാ, നിനക്ക് തന്നെ. കൊള്ളാലോ, നിനക്ക് അത്ര കോൺഫിഡൻസോ? എടാ, എനിക്കതൊക്കെ അറിയാവടാ. അതല്ല ഞാൻ അപ്പൊ തന്നെ നിന്നോട് പറഞ്ഞത്. എങ്ങനെയാടാ, എങ്ങനെയാ? അതല്ലടാ, നമ്മുടെ രാമു ഇല്ലേ, അവന്റെ ഗേൾ ഫ്രണ്ട് ആരാന്നറിയോ? നമ്മുടെ സന്ധ്യ തന്നെ. സന്ധ്യ ആരാണെന്നറിയാവോ? നമ്മുടെ കോളേജ് ബ്യൂട്ടി. ഇവനൊരു ഭാഗ്യവാൻ തന്നെയാ. ഏ, അങ്ങനെയാണെങ്കിൽ ഇവൻ ആരാ? നമ്മുടെ കോളേജിലെ സുന്ദരൻ ഇവനല്ലേ? ശരിയല്ലേ, ദീക്ഷ സന്ധ്യയേക്കാൾ വളരെ സുന്ദരിയാണ്. കണക്ക് വെച്ച് നോക്കുമ്പോ ഈ രാമുവിനേക്കാൾ സുന്ദരനായ ഒരാളെയല്ലേ അവൾക്ക് കിട്ടേണ്ടത്? 100%. ഒന്ന് നിർത്തറ. ഓ, അതല്ലടാ, നമ്മുടെ രാമുവിനേക്കാൾ സുന്ദരനായ ആരുണ്ട് ഇവിടെ? നിർത്താനല്ലേ പറഞ്ഞ? ഞാൻ ഇത്ര നേരം ഇവിടെ കിടന്ന് പറഞ്ഞ ഇവര് മനസ്സിലായേ ഇല്ല. ഇല്ലടിയാ, നീ ബുദ്ധി രാക്ഷസൻ തന്നെയാടാ. ഞാൻ മെന്റലോ സിസ്റ്റർ, ഒരു ചെറിയ ഡൗട്ട്. എന്താടാ? നീ കോളേജിലെ ബ്യൂട്ടി ഗേൾ ആണോ? എന്തുകൊണ്ടാ നിനക്ക് ഈ ഡൗട്ട് വന്നേ? ഒന്നുമില്ല, സത്യത്തിൽ നീ കോളേജിലെ ബ്യൂട്ടി ഗേൾ ആണെങ്കിൽ മച്ചാന് നീ എപ്പോഴേ സെറ്റ് ആവേണ്ടതായിരുന്നു. അവള് ബ്യൂട്ടിയില്ല, ഒന്നുമല്ല, സത്യത്തിൽ ഇവളുടെ പുറകെ നടക്കാൻ സാജന്റെ സൗന്ദര്യം തന്നെ കൂടുതലാ. എന്താടാ ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട് ദീക്ഷ? നിനക്ക് എങ്ങനെ പറഞ്ഞാലും മനസ്സിലാവാ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അറിഞ്ഞിട്ട് നീ ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഇനി 3 മാസത്തിനുള്ളിൽ ഫൈനൽ എക്സാമാ, അത് കഴിഞ്ഞ പിന്നെ നിന്നെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. ഐ ഡോണ്ട് വാണ്ട് ടു ലൂസ് യു. ഒന്ന് സമ്മതിച്ചൂടെ, നമ്മുടെ ഫ്യൂച്ചർ നല്ലതായിരിക്കും. നീ ആലോചിച്ച് തീരുമാനിക്ക. എന്റെ മേൽ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാനിപ്പോ 3 വരെ എണ്ണം. അതിനുള്ളിൽ നീ ഈ പൂ എടുത്തു കഴിഞ്ഞാൽ നിനക്കെന്നെ ഇഷ്ടം എന്ന അർത്ഥം. ഇല്ലെങ്കിൽ നിനക്ക് എപ്പൊ സ്നേഹം തോന്നുന്നു അപ്പോ ഒന്ന് സ്നേഹിക്ക്. ഈ ലോകം മൊത്തം നീല നീ ഉണ്ടേ ചാര.
ഇവളങ്ങോ മാറിപ്പോയി നില എടാ മച്ചാനെ, എന്താ ഇവരൊക്കെ എത്ര അഭിനയിക്കാൻ പറ്റുമോ അത്രയും അഭിനയിക്കും. പക്ഷെ ഇവർക്കൊക്കെ എങ്ങനെയാടാ ഫസ്റ്റ് റാങ്ക് കിട്ടുന്നേ? ഏ നിനക്കൊന്നും അറിയാഞ്ഞിട്ടാടാ, പെണ്ണുങ്ങൾ എപ്പോഴും വളരെ സന്തോഷമായിട്ടിരിക്കുന്നോണ്ടാടാ. അവര് തമ്മിൽ ഒരു കാര്യത്തിൽ ഇമോഷണലി കണക്ട് ആവില്ലടാ, അതുകൊണ്ടാടാ. നമ്മുടെ ദീക്ഷയില്ലേ, അവക്ക് എന്താ ഫസ്റ്റ് റാങ്ക് ഉണ്ടെന്നാ വിചാരം? കോളേജിൽ വന്ന അന്ന് മുതൽ അവക്ക് സെക്കൻഡ് റാങ്ക് ആടാ. അവളുടെ മട്ടുഭാവം കണ്ട വലിയ ഒന്നാം റാങ്ക് കയറിയ പോലെ. അവളെ സമ്മതിക്കണം, അവളുടെ നടത്തവും സ്റ്റൈലും ഒക്കെ ഒന്ന് കാണണം. നമ്മുടെ സ്റ്റൈലിനൊപ്പം എത്തത്തില്ലടാ. അങ്ങനെ തന്നെ വേണം. എന്താടാ എന്താ കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നെ? ഓവർ ആക്ട് ചെയ്താ ഇങ്ങനെ തന്നെ കിട്ടും. ഈ കാണുന്ന ഞാനല്ലേ നന്നായിട്ടുണ്ട്? ആരെന്തു പറഞ്ഞാലും നമ്മുടെ അർജുൻ ആളിലെക്കിയാടാ. അതെങ്ങനെയാടാ? എന്താന്ന് വെച്ചാ, അവൻ അവളോട് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ അവളവന്റെ സ്നേഹം അംഗീകരിച്ചില്ലടാ. അത്രക്കൊന്നും അവൾ ഇല്ലടാ. അങ്ങനെയാണോ? ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞതല്ലടാ, അവൾ അവനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവളെ കാണാനൊന്നിനു കൊള്ളത്തില്ലെന്ന്. അങ്ങനെയാണോ? ഒടിച്ചോളിയോടാ. അമ്മേ
ഇവന്റെ ശൈലി തീരുന്നില്ല. നിനക്ക് കിട്ടേണ്ട കിട്ടിയപ്പോ ശരിയായില്ലേ? ഒന്നും പറ്റില്ലല്ലോ. ഏയ് ഒന്നും പറ്റില്ലല്ലോ. ഒന്നിനും കൊള്ളത്തില്ലടാ. ഉള്ളില് എന്തെങ്കിലും പറ്റിക്കണോ? അതെന്താണെങ്കിലും എന്താ കൊള്ളാം. ഉള്ളിൽ പോയിട്ട് ചിലപ്പോ ഇപ്പോ വാടാ മച്ച വാടാ. ഹലോ അർജുന, ആക്സിഡന്റ് ആയി. വാട്ട്? അയ്യോ, വണ്ടി കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുവാണല്ലോ. എന്താ ചെയ്യാ? ഹലോ അർജുൻ, ഞാൻ പറയുന്നത് മുഴുവനും കേൾക്ക്. നിന്റെ ലവർ ഇപ്പോ എന്റെ കസ്റ്റഡിയിലുണ്ട്. നീ ആരാ? നീ എന്തേ പറയുന്നേ? നിന്റെ ലവർ നിനക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്നത് നീ ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കഷ്ടം കഷ്ടമായിട്ട് വെട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കും. ഇവൻ പറയുന്നത് സത്യമാണോ? ദീക്ഷ എന്ന് വിളിച്ചു നോക്കാം. മാഡം, എന്താ? റൂമിൽ നിറയെ പാറ്റകളാണ് മാഡം, കണ്ടിട്ട് പേടിയാവുന്നു. രാത്രിയിൽ കുറെ പേര് മതിൽ ചാടി വരുന്നുണ്ടല്ലോ, അവരെ കാണുമ്പോ പേടിയൊന്നുമില്ലേ? ചെറിയ പാറ്റയെ കാണുമ്പോ ഇത്രയ്ക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? നോണ പറയാതെ ഇവിടുന്ന് പോവാൻ നോക്കടി. ഓ, ഇവരോട് പറയാൻ വന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. മാഡം, എന്താ അർജുൻ ഇങ്ങനെ ഓടി വരുന്നത്? ഇല്ല, രാത്രിയിൽ എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയല്ലോ. വണ്ടിയും കൂടി ഇവിടെ ഇരിപ്പുണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല മാഡം, വന്ന ദീക്ഷയോടെ ഒന്ന് വിളിക്കാൻ പറയണേ. ഓക്കേ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? പോലീസിൽ ഇൻഫോം ചെയ്താലോ? എന്താടാ ചെയ്തവളെ? എന്തിനാ അവളെ കിഡ്നാപ്പ് ചെയ്തേ? ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പോലീസിലോ മീഡിയയിലോ വല്ലോ അറിയിക്കണമെന്ന് തീരുമാനിച്ച അവളെ കഷ്ണങ്ങളായിട്ട് കത്തിച്ചു. എനിക്കറിയാം, എന്താ ചെയ്യണ്ടെന്ന് പറ. വെയിറ്റ് ചെയ്, ഞാൻ തിരിച്ചു വിളിക്കുന്നവരെ വെയിറ്റ് ചെയ്. ഹലോ ഹലോ, സിറ്റി സെന്ററിലോട്ട് വാ, അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ഞാൻ അപ്പോൾ പറയാം.
ദീക്ഷയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ദൈവമേ. വത്സ, എന്താണ് നീ വിഷമിച്ചു നിൽക്കുന്നത്? സന്തോഷമോ ദുഃഖമോ ഇതൊന്നും നിലനിൽക്കുന്നതല്ല. ഞാനൊരു വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുക, അതെങ്ങനെ തീർക്കണമെന്ന് എനിക്കറിയില്ല. ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരമുണ്ടാകും. നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു വഴി തെളിയും. എനിക്ക് ആ വഴി കിട്ടിയില്ലെങ്കിൽ ജനനവും ഒരു തവണ, മരണവും ഒരു തവണ മാത്രം. എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ലക്ഷ്യമുണ്ട്. നീ ആഗ്രഹിക്കുന്ന യഥാസമയത്ത് നിനക്ക് ലഭിക്കും. കാത്തിരിക്കുക, അത് ലഭിക്കുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കുക. ഹലോ, നിന്റെ എതിർവശത്തായി ഒരു പാൻ ഷോപ്പ് കണ്ടോ? ആ, കാണുന്നുണ്ട്. ആ കടയിൽ പോയിട്ട് കാലാ ബാഗ് എന്ന് പറയണം. ആ, പെട്ടെന്ന്. അതെ, അതിലെന്താ ഉള്ളതെന്ന് നീ നോക്കാൻ പാടില്ല. ആ ബാഗ് എടുത്തിട്ട് നീ അടുത്തുള്ള ബാറിലോട്ട് ചെല്ല്. എന്റെ കോള് കട്ട് ചെയ്യരുത്. നിന്റെ എതിർവശത്തായി ഒരു ടേബിൾ കണ്ടോ? ആ, കാണുന്നുണ്ട്. ആരോ കുടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ചെല്ല്, അവന്റെ അടുത്തേക്ക് ചെല്ല്. പോയൊരു ബോട്ടിലെടുത്തോട. ഏയ്, അവനെ ഓങ്ങി ഒരു അടി കൊടുക്ക്. ഇവൻ ആരാന്ന് എനിക്കറിയില്ല, പിന്നെ ഞാൻ തന്നെ അടിക്കുന്നേ. എന്താടാ എന്നെ എതിർത്ത് സംസാരിക്കുന്നു? ദീക്ഷ ഇപ്പൊ എന്റെ അടുത്തുള്ള, അത് നീ മറന്നുപോയോ? എന്താടാ നിന്ന് വട്ടം കറങ്ങുന്നേ? കാര്യം പറഞ്ഞ മനസ്സിലാകത്തില്ല. പോയി കുപ്പിയെടുത്തോടാ. എന്താടാ ആലോചിച്ചോണ്ടിരിക്കുന്നേ? അടിയടവനെ. അമ്മേ, നീ എന്തടിയാടാ ഇപ്പൊ അടിച്ചേ? നീ അടിച്ചതിന്റെ ശബ്ദം എന്റെ ചെവി കേട്ടില്ലല്ലോ. നന്നായിട്ട് അടിക്ക്. അടിച്ച അടിയിൽ അവന്റെ പല്ല് വീണോ? ഇവന്റെ പല്ലല്ലടാ, നിന്റെ പല്ല് ഉടക്കണ്ടേ. എടാ പ്രകാശ, നീ എന്ത് ചെയ്തോണ്ടിരിക്കടാ? കോഴിക്കറി വേണ്ടടാ, മട്ടൻ കറി മതിയടാ. ഇവിടെ ഉരുത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകാൻ പോവാടാ. Thank you.
എന്നെ തേടി വന്നത് എനിക്കറിയില്ല. എന്നെ വിട്ടേക്ക്, എനിക്ക് പോണം പ്ലീസ്. എന്തിനാ അടിച്ചെന്ന് പറഞ്ഞിട്ട് പൊക്കോ. ബാഗിൽ സാധനം ഉണ്ട്, എടുക്ക്. എന്താണ് എടുക്കാൻ പറയുന്നേ? ഞാനിപ്പോ എവിടെ ഉള്ളെന്ന് അറിയോ? ആരോടാടാ ഫോണിൽ സംസാരിക്കുന്നത്? ആരാന്ന് ചോദിച്ചേ? വേഗം തുറക്ക്, എടുക്ക്. ആലോചിക്കല്ലേ, പെട്ടെന്ന് തീർക്ക്. ഉള്ളിന്ന് ഗണ്ണെടുക്ക്, തീർക്ക് വേഗം. നീ എന്താ ചെയ്യുന്ന അറിഞ്ഞിട്ട് തന്നെയാണോ ചെയ്യുന്നേ? ആരാടാ നീ? അർജുൻ, അർജുൻ, പ്ലീസ് ഹെൽപ് മീ അർജുൻ, അർജുൻ. ദീക്ഷ, ഇവിടെ എന്തേ നടക്കുന്നേ? നീ എവിടെയുള്ളേ? ഞാൻ പറയുന്ന പോലെ നീ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവളെ കൊന്നറിയാ. എനിക്കറിയാം, അവളെ കണ്ടെന്നുണ്ട് വെട്ടിമുറിക്കുന്നല്ലേ. പക്ഷെ നീ കാരണം എന്റെ ജീവിതം ഡേ, നീ കാരണം ഞാനിപ്പോ ഒരു കൊല ചെയ്തു. ഇനി എന്താ ചെയ്യണ്ടേ? പറ, ഇനി എന്താ ചെയ്യണ്ടേ? ഇനി രണ്ടുപേരെ കൂടി കൊന്ന മാത്രം മതി. ഇനിയും രണ്ട് കൊലപാതകമോ? ഇല്ല, എനിക്കത് പറ്റില്ല. ഒരാളെ രക്ഷിക്കാൻ വേറൊരാളെ കൊല്ലണമെന്നോ? നിന്നെ കൊണ്ട് പറ്റുന്ന ചെയ്തു, ഞാനത് ചെയ്യില്ല. കണ്ടോടാ നിന്റെ പെർഫോമൻസ്. ഇത് നിന്റെ അച്ഛനും അമ്മയും കാണണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യ്. നിനക്ക് വേറെ ഓപ്ഷനേ ഇല്ല. പറയ്, വേറെ ആരെയാ? ദാറ്റ്സ് ലൈക്ക് എ ഗുഡ് ബോയ്. ഞാൻ തിരിച്ചു വിളിക്കുന്നവരെ വെയിറ്റ് ചെയ്യ്. ഇനി ആരെ ഞാൻ കൊല ചെയ്യണ്ടേ?
ഇതെന്താ കയ്യില്? ഇത് എന്റെ അമ്മ കെട്ടിത്തന്നത്. എന്തോ പേയും വിശ്വാസം എന്റെ പുറകെ ഉണ്ടെന്ന് അമ്മ പറഞ്ഞു. ഇത് കെട്ടുവാണെങ്കില് അതൊക്കെ ഒഴിഞ്ഞു പൊക്കോളൂ അത്ര. പക്ഷെ ഇപ്പൊ പ്രേതമായിട്ട് നീ വന്നില്ലേ. മുഖം നോക്കി തന്നണ്ടല്ലോ, നമുക്ക് പോയാലോ. എന്താ നടക്കുന്നതെന്നും മനസ്സിലാവുന്നില്ലല്ലോ. ദീക്ഷ ആരായിരിക്കും കിഡ്നാപ്പ് ചെയ്തേ? അവളെ കിഡ്നാപ്പ് ചെയ്തവൻ എന്തിനാ എന്നെ വെച്ച് എല്ലാവരും കൊല്ലിക്കുന്നേ? ഞാൻ കൊല്ലുന്നവർക്കും കിഡ്നാപ്പ് ചെയ്തവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടാവും. എങ്ങനെ ആലോചിച്ചാലും ഈ കാര്യത്തിൽ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എല്ലാ പ്രശ്നങ്ങൾക്കും നീ തന്നെയാണ് വഴി കണ്ടെത്തേണ്ടത്. അഹം ബ്രഹ്മാസ്മി. ചെല്ലു, ചൂപ്പാട് ബംഗ്ലാവിലേക്ക് ചെല്ലു. പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവിടെ തന്നെ ഉണ്ട്. വിജയശ്രീലാളിതനായി വരൂ. നിന്റെ മുന്നിലൂടെ ഒരു ഓട്ടോ പോകുന്നുണ്ടോ? ആ പോകുന്നുണ്ട്. അതിനെ ഫോളോ ചെയ്യ്. സരി. നീ ആ ആന്റിയെ ഫോളോ ചെയ്യ്. അവരെവിടേക്കാ പോയിന്നറിയില്ല. എന്താന്ന് കാണുന്നില്ലെന്നോ? നീ അവരെ മിസ് ചെയ്തടാ ഫുൾ. നോക്കടാ അവളെ. ആന്റിയെ കണ്ടോ നീ? എന്തിനാ ദേഷ്യപ്പെടുന്നേ? നീ കൊല ചെയ്യേണ്ടത് ആ ആന്റിയാടാ. അവരെ കൊല്ലണമെന്നോ? ഡാ, ഒരു പെണ്ണിനെ എങ്ങനെയാ കൊല ചെയ്യുന്നേ? നീ അത്രയ്ക്ക് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നീ കൊല ചെയ്യേണ്ടത് ഒരു പെണ്ണാണെന്ന് വെച്ച് അവൾ അത്ര നല്ലവളൊന്നുമല്ല. എന്താ എന്നെ എന്തിനാ ഫോളോ ചെയ്യുന്നേ? ഇല്ല, ഞാൻ നിങ്ങളെയല്ല ഫോളോ ചെയ്തേ. ചുമ്മാ പറയൂ, ഇത്രയും ദൂരം വന്നിട്ട് എന്താ മിണ്ടാതെ പോകുന്നേ? ഏയ്, എന്നെ ആരെ കൊണ്ട് കൊല്ലാൻ പറ്റില്ലടാ, കൊല്ലാൻ പറ്റില്ല. അയ്യോ, കൊന്നാ തോന്നേ. കഷ്ടായി. ഏയ് വാടാ, പോയി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാം. വാടാ.
നോക്ക്, എന്തിനാ എന്നെ കൊണ്ട് ഇങ്ങനെ കൊല്ലിക്കുന്നെ? എന്നെ കൊണ്ട് ഇനി പറ്റില്ല. നിനക്ക് വേറെ വഴിയുണ്ടെന്നാണോ നീ ചിന്തിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇനി നീ കുറച്ചു നാളത്തേക്ക് സിറ്റിയിൽ നിന്ന് മാറി നിൽക്കാൻ നോക്ക്. നീ ജൂപ്പാട് ബംഗ്ലാവിലെ സർപ്പഞ്ചിന്റെ വീട്ടിലോട്ട് മാറ്. ബാലുവിന്റെ ഫ്രണ്ടാണെന്ന് പറ. കുറച്ചു നാളത്തേക്ക് അവിടെ തന്നെ താമസിക്കേ. പിന്നെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ഹലോ ഹലോ, ആരാടാ നീ? അർജുൻ ബാലുവിന്റെ ഫ്രണ്ടാ. നിങ്ങൾ ഇവിടെ തന്നെ തങ്ങിയാ മതി. അച്ഛാ, ഇദ്ദേഹം ബാലുവിന്റെ ഫ്രണ്ട് ആത്രേ. നമ്മുടെ കൂടെ താമസിച്ചോട്ടെ അച്ഛാ, പ്ലീസ് അച്ഛാ. ശരി, മുകളിൽ താമസിച്ചോളൂ. വീട്ടിന് മേലെ എന്നാ പറഞ്ഞത്? വാ. എടാ ചീനു, ആ ചേട്ടാ, അവന്റെ മേലൊരു കണ്ണുണ്ടാവണം. പെണ്ണിനെ ശ്രദ്ധിക്കണം. ശരിയേട്ടാ. എടാ നിക്കടാ. ദാ മക്കളെ, നോക്കിയൊക്കെ കളിക്കടാ. ഇവർ രണ്ടുപേരും ചെറിയമ്മയുടെ മക്കളാ. അവർ രണ്ടുപേരും വലിയമ്മയുടെ.
ഹലോ ആന്റി. എന്തോ മോനെ കയ്യിലെന്താ പറ്റിയേ? അതെന്തോ തട്ടി മുറിഞ്ഞ ആന്റി. ഇങ്ങനെ ശ്രദ്ധയില്ലാതായി എന്താ ചെയ്യ? കുറച്ചും കൂടി ശ്രദ്ധയോടെ ഇരിക്കാൻ പാടില്ലേ? അത് തന്നെ കീറിയതൊന്നുമല്ല, ആരോ കീറിയതുപോലുണ്ട്. വലിയ വയലാണല്ലോ വർത്താനം നിന്റെ. വാ അർജുൻ, ഞാൻ അർജുന്റെ മുറി കാണിച്ചു തരാം. മാറണ്ട അങ്ങോട്ട്. നിന്നെ കാണാൻ ഒരു കള്ള ലക്ഷണമൊക്കെ ഉണ്ട്. ഇനി ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വരണേ. സൂക്ഷിച്ചു കയറുക, തലയിടിക്ക് ചിലപ്പോ. ഇതാ ഇതാ നിങ്ങളുടെ മുറി, നിങ്ങൾക്ക് ഇവിടെ തന്നെ താമസിക്കാം. ഇരിക്കേ. അയ്യോ, കയ്യിൽ നല്ല മുറിവുണ്ടല്ലോ. ശ്രദ്ധിച്ച് നടന്നൂടെ. ശരി, ഒരു മിനിറ്റ്. വന്നപ്പോ തൊട്ട് ഞാൻ മാത്രമേ സംസാരിക്കുന്നുള്ളല്ലോ, എന്താ ഒന്നും മിണ്ടാത്തെ? അല്ല, ഇത്രയും വലിയ മുറിവ് എങ്ങനെയുണ്ടായേ? ഒന്നുമില്ല ഒന്നുമില്ല. വേറെ എവിടെങ്കിലും മുറിവുണ്ടോ? അല്ല, ഇതെങ്ങനെയാ സംഭവിച്ചത്? ഈ മുറിവല്ലേ ഉള്ളൂ. ശരി, ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. ഇവിടെ തന്നെ ഇരിക്കേ. ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംപിസീമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112-3356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011-2290-1701 മിസ് കോൾ ചെയ്യൂ. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു! ഒരു നല്ല ഭർത്താവ്, രണ്ട് ഓമന മക്കൾ. പക്ഷേ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലെ ആകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. കെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല, അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. ചേട്ടാ, ഞാനിവിടെ ഒളിച്ചിരിക്കുന്ന കാര്യം വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കൊന്നു കളയും. എന്നെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. യെസ്. ഡാ, നീ എന്താ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നേ? പകുതി ബോഡി ഉള്ളിലും പകുതി ബോഡി പുറത്തുമായിട്ട് എന്താണ് ഇത്? എടാ, നീ ശരിക്ക് അറിഞ്ഞോണ്ട് തന്നെയല്ലേ എന്നെ കാണിച്ചു കൊടുത്തത് അവർക്ക്. നിന്നെ ശരിയാക്കി തരാം. ഈ ബംഗ്ലാവ് എന്തിനാ? ഈ നാടുമായിട്ട് എനിക്കെന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. എന്റെ പ്രേമത്തിനും എന്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഇവിടെ ഒരു പരിഹാരം കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എവിടെ നിന്ന് ആദ്യം തുടങ്ങണ്ടേ? എങ്ങനെയാ തുടങ്ങണ്ടേ? ചേച്ചി, ആ പൊട്ടന്റെ അവിടെ ഇരിപ്പുണ്ട്. അല്ല, ഇവനെന്താ ഇവിടെ വന്നിരിക്കുന്നത്? അതെന്നെ എനിക്കും അറിയാത്ത ചേച്ചി. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളെ വായി നോക്കുകയാണെന്നാ തോന്നേ. അയ്യോ, നിനക്ക് മാത്രമല്ല അറിയാലോ. ശരി, വാ നമുക്ക് പോയി നോക്കാം. എടാ, വാ വാ വാ, വേഗം വാ. ഇങ്ങനെ ഇരിക്കുന്ന നോക്കിക്കെ ശരിക്കൊരു ശില്പം പോലെ ഉണ്ട്. എടാ, സിഗരറ്റ് വലിക്കുന്ന കേട്ടോ. ഇവിടെ എന്താ നിന്റെ പരിപാടി? ഒന്നുമില്ല. നീ എന്തൊക്കെയായി ചെയ്യുന്നെന്ന് നിനക്ക് വല്ല പിടിയും ഉണ്ടോടാ പൊട്ടാ? സിഗരറ്റ് വലിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ലടാ. എന്താ? അല്ല, ശരിക്കും നിനക്ക് ഈ കാര്യം അറിയൊന്നുമില്ലേ? സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഗ്യാസ് വരും. പുറത്തു വരുന്ന നമ്മുടെ വയറിന്ന വരുന്നേ. നീ എന്താ, ഇവരുടെയൊക്കെ ലീഡറാണോ? ആദ്യം നിന്നെ തല്ലണ്ടേ? നിന്നെ പാടുപാടാ.
അവൻ നമ്മളെ ഒരുപാട് നാണം കെടുത്തിടാ. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റേടാ, എന്തെങ്കിലും ചെയ്യണം. എടാടാ ഇവിടേക്ക് നോക്കടാ. എന്താടാ അത്? മോഷൻ ടാബ്ലറ്റ്സ്. അയ്യോ, മോഷൻ ടാബ്ലറ്റാ? ഭക്ഷണം കഴിച്ചു കഴിയുമ്പോ തന്നെ നമ്മള് മോര് കൊടുക്കില്ലേ? അർജുൻ കഴിച്ചു കഴിഞ്ഞ് ആ മോരില് നമുക്ക് ഇത് കലക്കി കൊടുക്കാം. ഐഡിയ കൊള്ളാം. യെസ്, നമുക്ക് അവന്റെ ബാത്റൂമിൽ തന്നെ ഇരുത്തി കളയാം. എന്നാ ഓക്കെ അല്ലേ? അമ്മേ, അമ്മ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നെ? അമ്മ പൊയ്ക്കോ, ഞങ്ങളെല്ലാം നോക്കിക്കോളാം. നിങ്ങൾ എന്തിനാ ബുദ്ധിമുട്ടുന്നെ? ഞാൻ തന്നെ ചെയ്തോളാം. കുഴപ്പമില്ലമ്മേ, ഞങ്ങളെല്ലാം നോക്കിക്കോളാം. വേണ്ടടാ, ഞാൻ പറഞ്ഞത് കേക്ക്, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞില്ലേ? എന്റെ സുബലക്ഷ്മി, ഞങ്ങള് പറയുന്ന കാര്യങ്ങള് വല്ലത് മനസ്സിലാവുന്നുണ്ട്? അവിടെ ഒരാള് വെയിറ്റ് ചെയ്തോണ്ടിരിക്കാം അന്താക്ഷരി കളിക്കാൻ വേണ്ടി. അതെയോ, അന്താക്ഷരി കളിക്കുന്നു? എന്നാ നിങ്ങൾ എല്ലാവർക്കും കൊടുക്ക്, ഞാൻ പോയി കളിക്കട്ടെ. ചേച്ചി, അന്താക്ഷരി കളിക്കാൻ വരുന്നു, നമുക്കും പോവാം. നമുക്കും പോവാം. എന്താടാ? മോര്. നന്നായിട്ടുണ്ടല്ലോ. ഇതാരടാ ഉണ്ടാക്കി? നിന്നോട് ചോദിച്ച ആരുണ്ടാക്കിയെന്ന്? പെട്ടുപോയി, ഇവ ശരിക്കും പെട്ടു. ഇപ്പൊ എന്തിനാ നീ കരയുന്നേ? റിലാക്സ്, റിലാക്സ്, റിലാക്സ്. പറഞ്ഞാ കേക്കടാ. കൂൾ, കൂൾ. അമ്മേ, എന്തടാ പറ്റി നിനക്ക്? തന്നെന്നം താനെന്നം താനത്തിലാടി, മന്ദാര കുമ്പത്തൊരു ഞാലിലാടി. ഒന്നി നോക്കു മോനെ, ഞങ്ങളിവിടെ അന്താക്ഷരി കളിക്ക, നീയും കളിക്കാൻ വരുന്നു. ഞാനോ? അന്താക്ഷരിക്കോ? അതോ ഇപ്പോഴോ? ഞാനില്ല ആന്റി, നിങ്ങൾ കളിച്ചോളൂ. അതെന്താ മോനെ അങ്ങനെ പറയുന്നേ? അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റില്ല, നീ പാടിയേ മതിയാകൂ. കുറച്ചു നേരം കൂടി ഞാനോട് നിന്ന് എന്താ നടക്കാന്ന് പോലും അറിയില്ല. ഞാൻ പോയിട്ട് വരാം ആന്റി. അങ്ങനെ പോകാൻ പറ്റില്ല. നീ ഇവിടെ നിന്ന് പോണെങ്കി പാട്ട് പാടിയിട്ട് പോയാ മതി. ഏതെങ്കിലും ഒരു പാട്ട് പാട്. പാടുമോനെ? അർജന്റ് മനസ്സിലാവാതെ പാടാൻ പറയുന്നേ. അർജന്റ് 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 ആയിട്ട് വരുന്നേ. ബാത്റൂമിക്ക് എത്രയും പെട്ടെന്ന് പോണല്ലോ. മതിയെടാ മതി, നീ പാടുമൊന്നും വേണ്ട, നീ പൊക്കോ. താങ്ക്സ് ആന്റി. എത്ര നേരം നിവച്ച ഇങ്ങനെ റൂമിൽ തന്നെ കുത്തിയിരിക്കുന്ന? വാ, ഞാൻ പുറത്തൊക്കെ കാണിച്ചുതരാം. വാന്നേ, വരാനല്ലേ പറഞ്ഞേ, വാ.
ഈ പാടം പൂത്തതും ഇന്നിവിടെ തിങ്ങല്. ദേ അവിടെ നോക്കിയ ജോത്സ്യൻ, വേഗം വാ. നമസ്തേ സ്വാമി, എന്നെ കൈ നോക്കിയൊന്ന് പറയോ. നിന്റെ കഷ്ടകാലം നിന്നെ വിട്ടുപോകുന്ന സമയം എത്തിക്കഴിഞ്ഞു. ഇനി എല്ലാം നിനക്ക് ശുഭമായിട്ട് മാത്രമേ നടക്കൂ. അർജുനെ കൈ നോക്കി പറയാമോ? വാ അർജുൻ. എനിക്കിതിലൊന്നും വിശ്വാസമില്ല. അനിയ, നീ വലിയൊരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുക. നിന്റെ മനസ്സ് മൊത്തം പ്രശ്നങ്ങളാ. അതിനെല്ലാം ഒരു പോം വഴി ഉടനെ കിട്ടും. ദേവിക്ക് ഒരു അർച്ചന ചെയ്തിട്ട് നീ മുന്നോട്ട് നടന്നോളൂ. നിനക്കെല്ലാം ശുഭമായി സംഭവിക്കും. വെറുതെ അതൊന്നും വിളിച്ചു പറയണ്ട. നീ വാ. അർജുൻ. അനിയ, നിന്നോട് ആ മലസ്വാമി എന്താ പറഞ്ഞെന്ന് ഞാൻ നിന്നോട് പറയട്ടെ. ഒരാളെ അന്വേഷിച്ചുകൊണ്ട് രണ്ടുപേരെ മേലോട്ടയച്ചു നീ. ഒരു രക്ഷയില്ലാതെ ഈ വീട്ടിൽ വന്ന് അഭയം തേടിയിരിക്കാ നീ. ഇപ്പൊ മൂന്നാമതൊരു ജീവന് വേണ്ടി നീ വല വീശിയിരിക്കുക. നീ വിരിച്ച വലയിൽ അവൻ വീഴുവോ അതോ നീ തന്നെ പെടുവോ? അവൻ വീഴുവോ അതോ നീ തന്നെ വീഴുവോ? 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 ദൈവമേ ഒന്ന് നോക്കി നടക്ക് അർജുൻ. അവിടെ നോക്കിയ ആട്ടുകുഞ്ഞുങ്ങളെ കണ്ടോ? ഞാൻ ഡെയിലി കഴിക്കാറുണ്ട്. എന്താ ഡെയിലി കഴിക്കുന്നോ? ശരീരത്തിൽ നല്ല ചൂടുണ്ട്. ഇവിടെ അടുത്ത് ഹോസ്പിറ്റൽ ഒന്നുമില്ലേ? ഇല്ല അർജുൻ. എന്റെ ബാഗിൽ ടാബ്ലറ്റ് ഇരിപ്പുണ്ട്, അത് കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്ക. അല്ല അർജുൻ ഡോക്ടറാ? അല്ല, പക്ഷേ ഡോക്ടർ ആവാൻ പോകുന്ന ആളാ. അർജുൻ, ഞാനൊരു കാര്യം പറയട്ടെ? പറയ്. ഈ നാട്ടിൽ മുഴുവൻ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അവരെ എല്ലാവരെയും നിനക്ക് ചികിത്സിക്കണം എന്നുണ്ടെങ്കിൽ നീ പെർമനന്റ് ആയിട്ട് ഇവിടെ തന്നെ ഉണ്ടാവണം. ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി ബലി കൊടുത്തിട്ട് ഒരു വർഷമാകുന്നു.
പക്ഷെ ഇതുവരെയും പോലീസിന് ഒരു ക്ലൂ പോലും കിട്ടിയിട്ടില്ല. ഈ വിഷയത്തെ പറ്റി പോലീസ് എന്തെങ്കിലും മറക്കുന്നുണ്ടോ, അതോ കൊലയാളികൾ അത്രയ്ക്ക് ശക്തന്മാരാണോ? ഇങ്ങനെ കരുണയില്ലാത്ത ആളുകൾ ഉണ്ടാവോ? തിരിച്ചറിവില്ലാത്തൊരു പെൺകുട്ടിയല്ലേ കൊന്നു കളഞ്ഞത്? അർജുൻ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നവരെ എന്താ ചെയ്യേണ്ടത്? നീയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക അർജുൻ? ഞാനാണെങ്കിൽ കൊന്നാളെ. യെസ്, നീ പറഞ്ഞതാ ശരി. ഇങ്ങനെ ചെയ്യുന്നവരെ ഉറപ്പായിട്ടും കൊല്ലണം. അർജു, ഇന്നെന്റെ മൂത്ത മകളുടെ ദിവസമാണ്. നീയും കൂടെ വന്നിരിക്കൂ. ഈ വീട്, വൈശാലി, ഇത് രണ്ടും എന്നെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ജോലിയൊക്കെ തീർത്തിട്ട് ഈ വീട് വിട്ട് എത്രയും പെട്ടെന്ന് പോകണം. ഹലോ. നീ കൊല്ലാൻ പോകുന്ന മൂന്നാമത്തെ ജീവൻ ഈ നാട്ടില് പണിതീരാത്ത ബിൽഡിങ്ങിലുണ്ട്. നിന്റെ കൈ കൊണ്ട് ചാവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. നീ കൊന്നുകഴിഞ്ഞ അടുത്ത നിമിഷം തന്നെ ദീക്ഷയെ ഞാൻ നിനക്ക് തിരിച്ചു തരും. എവിടെ പോകുന്നത്? പോവാനുള്ള സമയമേ, അതുകൊണ്ട് ഞാൻ പോവാ. പോയേ പറ്റുള്ളോ? സെക്കൻഡ് ഫ്ലോറോട് ചെല്ലേ. നിന്റെ ഓപ്പോസിറ്റ് ഒരാൾ ഇരിക്കുന്നത് കണ്ടോ? യെസ്. പിന്നെന്താ ആലോചിക്കുന്നത്? ഷൂട്ട് ചെയ്യ്.
ദീക്ഷ, ദീക്ഷ, എന്താ അവിടെ നടക്കുന്നത്? നിന്നെ എന്തിനാ കൊല്ലാൻ നോക്കുന്നേ? അവരെന്നെ എന്തൊക്കെയാ ചെയ്തെന്ന് അറിയോ അർജുൻ? അവരെ കൊല്ല അർജുൻ. ആരത്? എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്തേ? നീ ഒരു നല്ല പെണ്ണാണെന്ന് ഞാൻ വിചാരിച്ചേ, പക്ഷെ ഇത്രയ്ക്ക് മോശമാണെന്ന് ഞാൻ കരുതിയില്ല. എന്നെ കൊണ്ട് രണ്ട് കൊലപാതകം ചെയ്യിപ്പിച്ച് എന്റെ ദീക്ഷയും കൊല്ലം നോക്കിയില്ലേ? ഇതൊക്കെ എന്തിനാ ചെയ്യുന്നേ? പറയേ. ചെയ്ത തെറ്റുകൾക്കെല്ലാം ശിക്ഷ അനുഭവിച്ച മതിയാകും അർജുൻ. അതാരാണെങ്കിലും ശരി. തെറ്റോ? എന്ത് തെറ്റ്? എന്ത് തെറ്റാണ് ചെയ്തേ? പറഞ്ഞു തരാം കേക്ക്. ഇത് 7 ഗ്രാമങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. 1 ബാക്ക് എന്റെ ചേച്ചി ത്രിപുരയും ദീക്ഷയും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. കൺഗ്രാറ്റ്സ് ത്രിപുര, ഇത്തവണ നീ തന്നെ ഫസ്റ്റ്. ഈ വർഷം ഇവളാ സെക്കൻഡ്. ആ ദീക്ഷ, ഇത്തവണ നീ ഫസ്റ്റ് വരും എന്ന് പറഞ്ഞിട്ട്. ഏയ്, എനിക്ക് വല്ലാതെ വിശക്കുന്നടി, നമുക്ക് പോയി കഴിച്ചിട്ട് വരാം. ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചതാ, ഇത്തവണയെങ്കിലും ഫസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചതാ. ബാഡ് ലക്ക്. പക്ഷെ നീ ഇങ്ങനെ എപ്പോഴും ഫസ്റ്റ് വരുന്നേ? നീ കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത് ദീക്ഷ, ഞാൻ ഇഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്. എന്നാ എനിക്ക് ഫസ്റ്റ് ആകണമെന്ന് ആഗ്രഹമേ ഇല്ല. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നന്നായി പഠിച്ചെഴുതണം എന്നാണ് എന്റെ ആഗ്രഹം. മെഡിസിന് പഠിക്കുന്നത് എനിക്ക് ജീവന, അതുകൊണ്ടായിരിക്കും ഞാൻ എല്ലാത്തിനും ഫസ്റ്റ് ആവുന്നത്. ത്രിപുര, നീയും പോവാണോ? എന്റെ ഡാഡി വരാൻ 2 എടുക്കും, അതുവരെ ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടേ? ത്രിപുര, നിനക്കെങ്കിലും എനിക്കിവിടെ കൂട്ടായിട്ട് നിന്നോ? ഇല്ലടി, എനിക്ക് വീട്ടിൽ പോയേ പറ്റൂ. എല്ലാവരും എനിക്ക് വേണ്ടി കാത്തിരിക്കുക. എന്നാ ഒരു കാര്യം ചെയ്, നീയും എന്റെ കൂടെ വാ. വാവ്, അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഒരു കാര്യം ചെയ്യാം, ബസ്സിൽ പോകുന്നത് ബോറാ, നമുക്കൊരു കാറെടുത്ത് ഓടിച്ചോണ്ട് പോയാലോ? അയ്യോ, കാർ എന്തിനാ, നമുക്ക് ബസ്സിൽ പോയാ പോരെ. ഫസ്റ്റ് ടൈം ഒരു വില്ലേജിലേക്ക് പോകുന്ന ജേണി നന്നായിട്ട് എൻജോയ് ചെയ്യണം. എന്തെങ്കിലും ചെയ്, ഇറങ്ങാൻ നോക്ക്. എന്താ എല്ലാവരും കൂടി വന്നിരിക്കുന്നേ? ചേട്ടാ, മൂത്ത മോൾ ഇവിടെ എത്തിയെന്ന് കേട്ടു, അതുകൊണ്ട് ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ച് വന്നതാ. അവളിന്ന് കോളേജിൽ നിന്ന് വന്നിട്ടില്ല, നാളെ രാവിലെ ആകുമ്പോഴേക്കും എത്തും. മോൾക്കിനെ എത്ര നാളാ പഠിക്കേണ്ടത്? ഇനി ഒരുപാട് നാളുകളൊന്നുമില്ല, ഒരു വർഷം കൂടി. ഒരേ ഒരു വർഷം കൂടി കഴിഞ്ഞാ നമ്മുടെ എല്ലാവരുടെയും കഷ്ടപ്പാടുകൾ മാറും. ഇത് നമ്മുടെ മാത്രം കഷ്ടമല്ല ചേട്ടാ, ചുറ്റുവട്ടത്തുള്ള എല്ലാ നാട്ടുകാരുടെയും ഒരു സ്വപ്നമാണിത്. എത്ര വലിയ കാര്യമാ ചേട്ടൻ ചെയ്യുന്നത്! നിങ്ങളുടെ കുടുംബം ചെയ്യുന്നതിന് ഈടായിട്ട് തരാൻ ഞങ്ങളുടെ നാട്ടുകാരുടെ കയ്യിൽ ഒന്നുമില്ല ചേട്ടാ. അതിന്റെ ആവശ്യമൊന്നും ഇല്ല. അപ്പൊ ഞങ്ങൾ വരട്ടെ? ചേച്ചി, ചേച്ചിയുടെ ഫാൻസ് ഫോളോവേഴ്സ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കട്ടോ. അത് ഫോളോവിംഗ് അല്ലടി, വിശ്വാസോ. ശരി ശരി ചേച്ചി, ബായ്. ആ ശരി, ബായ്. എന്താടി, ആരോടെ സംസാരിക്കുന്നെ? ഞാൻ വരുന്ന കാര്യം നിന്റെ വീട്ടിൽ പറഞ്ഞായിരുന്നോ നീ? ഓ, അതൊന്നും പറഞ്ഞില്ല. നീ പോയ കാര്യം എന്തായി? ഇത് കണ്ടോ, സ്പോർട്സ് കാറാ, എന്റെ ഫേവറേറ്റ് കാർ. വാ, പോവാ. കാറിനോട് ഇത്ര പ്രാന്തുള്ളൊരുത്തി, വാ പോവാ. അങ്ങനെ പറഞ്ഞിറങ്ങിയത് അവിടെ നിന്റെ ചേച്ചി, പിന്നെ വീട്ടിലേക്ക് വന്നിട്ടേ ഇല്ല. പകരം എന്റെ ചേച്ചിയുടെ ഡെഡ് ബോഡിയാ, അതിന് ഞാൻ എന്ത് ചെയ്യാനാ? ത്രിപുര മരിച്ചതില് എനിക്കും ദുഃഖമുണ്ടല്ലോ, അതിന് ഞാൻ എന്ത് ചെയ്തെന്ന്? എന്താ ചെയ്തെന്നോ, എന്താ ചെയ്തെന്ന് നിനക്കറിയില്ലേ? ഇതൊന്നും നിനക്കറിയില്ലേ? നീ എന്തൊക്കെ ചെയ്തു എനിക്കറിയാം. പക്ഷെ എന്തിനാടേ കാറ്? ബസ്സിൽ പോയാ പോരെ. നോ വേ. കാരണം ഇത് എനിക്കും നിനക്കും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത യാത്രയായിരിക്കും. നിന്റെ ഇഷ്ടം, ഇറങ്ങാൻ നോക്ക്.
ചേച്ചി. ആ ചേച്ചിക്ക് ഫാൻ ഫോളോവേഴ്സ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കാട്ടോ. അത് ഫോളോവിംഗ് അല്ലടി, വിശ്വാസോ. ശരി, ചേച്ചി ഇന്ന് വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ലടി, ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. എന്റെ കൂടെ ദീക്ഷയും വരുന്നുണ്ട്. ഓ, അങ്ങനെയാണോ? എന്തായാലും ഒന്ന് വേഗം വാ. ഓ, എന്തിനിങ്ങനെ ധൃതി കൂട്ടുന്നേ? അവള് വരുന്നത് ആരോടും പറയണ്ട, ഒരു സർപ്രൈസ് കൊടുക്കാം. ഞാൻ പറഞ്ഞത് നീ ആരോടും പറയണ്ട, ഓക്കെ? നീയൊക്കെ ഓരോരോ കോലങ്ങൾ, അതല്ലൊരു സർപ്രൈസും. ആ ശരി ശരി, ദീക്ഷ വന്നു. ശരി ചേച്ചി, ലവ് യു, ബൈ. ആ ഓക്കെ. മാഡം, മാഡം, പ്ലീസ് മാഡം, ഒരു നിമിഷം മാഡം. എന്റെ ബ്രദർ റോഡ് ക്രോസ് ചെയ്യുമ്പോ ആരും ഇടിച്ചിട്ട് പോയി മാഡം. പ്ലീസ് മാഡം, ഒന്ന് വരണം മാഡം, ഒന്ന് വാ. ശരി, ദേ വരുന്നു. ഇത് നോക്കൂ മാഡം. അയ്യോ, ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ടല്ലോ. ഡാ, ഇവിടെ ദൂരെ എവിടേക്കെങ്കിലും കൊണ്ടുപോയിട്ട് കത്തിച്ചു കളാം. സൂക്ഷിക്കണം, ആർക്കും ഒരു സംശയം ഉണ്ടാവരുത്. നിങ്ങളോട് കൈതൊഴുത്ത് പറയാം, എന്നെ വെറുതെ വിടണം. എന്റെ നാട്ടിൽ ഒരുപാട് പേര് എന്നെ വെയിറ്റ് ചെയ്തിരിക്ക. എന്നെ വെറുതെ വിടണം, പ്ലീസ്, ദയവേദ എന്നെ വിടണം. ഞാൻ തന്നെ അവളെ കൊന്നത്. ഞാൻ ഹാവൂഡിൽ എം എസ് ചെയ്യണമെന്നാ വിചാരിച്ചിരുന്നെ. ഞാൻ കോളേജിൽ ഫസ്റ്റ് വരണ്ടേ? പക്ഷെ ത്രിപുര എപ്പോഴും ഫസ്റ്റ് വന്നോണ്ടിരുന്നെ. ഞാൻ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ത്രിപുര എനിക്ക് ബീറ്റ് ചെയ്യാനായില്ല. യെസ്, എന്റെ ലക്ഷ്യത്തിന് വേണ്ടിട്ട് ഞാൻ തന്നെ ത്രിപുരയെ കൊന്നു കളഞ്ഞത്. ഏയ്, ലക്ഷ്യം എന്ന് പറഞ്ഞ എന്താന്നറിയോടെ നിനക്ക്? ലക്ഷ്യം എന്ന് പറഞ്ഞ എങ്ങനെ ഉണ്ടാവുന്ന നിനക്കറിയോ? നിന്റെ ഈ വൃത്തികെട്ട താല്പര്യങ്ങൾക്ക് വേണ്ടി ആരെയൊക്കെ ഒന്ന്?
നീ എത്ര വലിയ തെറ്റാ ചെയ്തെന്നറിയോ? അയ്യോ, എന്റെ അനിയത്തിയല്ലേ കരയുന്നേ. അച്ഛാ, എന്തിനാ അച്ഛാ ഇതെപ്പോഴും വലിക്കുന്നേ? ഇത് അച്ഛന്റെ ശരീരത്തിന് നല്ലതായിരിക്കില്ല അച്ഛാ. ഇത് മറക്കാനാവാത്തതാ. നിങ്ങൾക്ക് അമ്മയില്ലാത്തത് കൊണ്ട്. അമ്മയില്ലെങ്കിൽ എന്താ അച്ഛാ? അമ്മയ്ക്ക് പകരം ഞാനുണ്ടല്ലോ. പറയാൻ എന്താ ഉള്ള ചേട്ടാ? എത്ര വർഷമായിട്ട് നമ്മൾ കാത്തിരിക്ക. ശരിയായ സമയത്ത് ചികിത്സ കിട്ടാതെ പട്ടണത്തിലെത്തുന്നതിന് മുമ്പേ എത്ര പേരെ ചേട്ടാ മരിച്ചു പോയിരിക്കുന്നെ. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവണം. കുറച്ചുകൂടി നല്ല ഫെസിലിറ്റി ഉള്ള ആശുപത്രി ഉണ്ടാവണം. അതിന് എന്താ മോളെ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നത്? തെറ്റല്ലേ? അച്ഛൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത് നാലു പേർക്ക് നല്ലത് ചെയ്യുന്നതിന് വേണ്ടിട്ട് എന്ത് ചെയ്താലും തെറ്റൊന്നും ഇല്ല എന്ന്. എന്താ മോളെ എന്ത് ചെയ്യുന്ന കാര്യം? നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ടും നമ്മുടെ നാട്ടിലുള്ളവരുടെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ടും ഇങ്ങോട്ട് ആരും വരില്ല അച്ഛ. നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ തന്നെയല്ലേ തീർക്കേണ്ടത്. അതെങ്ങനെയാ മോളെ? നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറാകാൻ പോവാ. കൺമണിയാ കണ്ടിടാനായി പുൽവിടുന്നേ എൻ പൊന്മക്കളെ നിന്നെ കാണാൻ എന്നുള്ളം കേഴുമ്പോൾ കണ്ടിടുമോ എൻ പ്രാണം നീയല്ലേ ഞാൻ വിട്ടു പോകുകയില്ല എന്നുള്ളിൽ നീയുണ്ടല്ലോ ഒരു നാളും മായുകയില്ല പോകല്ലേ നീ സ്നേഹം കൊണ്ടെന്നെഞ്ചം ശില പോലെ രണ്ടുപേരും എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലേ. ഹലോ, ത്രിപുരയുടെ അച്ഛനാണോ സംസാരിക്കുന്നത്? അതെ, അച്ഛൻ തന്നെയാ സംസാരിക്കുന്നത്. അത് നിങ്ങളോട് എങ്ങനെ പറയണ്ടെന്നറിയില്ല. എന്താ പറഞ്ഞോളൂ, കുഴപ്പമില്ല. നിങ്ങളുടെ മോള് ത്രിപുരയെ ആരോ പെട്രോൾ ഒഴിച്ചിട്ട്. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? സോറി, നിങ്ങളുടെ മോളെ ആരോ തീ വെച്ച് കൊന്നു.
എന്താ മോളെ? എന്നെ പിടിക്കാൻ നോക്ക്. നിന്റെ ചേച്ചി വന്നു മോളെ. കൺമണിയാ കണ്ടിടാനായി ഉൾകിടുന്നേ എൻ പൊന്മക്കളെ നിന്നെ കാണാൻ എന്നുള്ളം കേഴുമ്പോൾ കണ്ടിടുമോ എൻ പ്രാണൻ നീയല്ലേ ഞാൻ വിട്ടു പോകുകയില്ല എന്നുള്ളിൽ നീയുണ്ടല്ലോ ഒരു നാളും മായുകയില്ല പോകല്ലേ നീ സ്നേഹം കൊണ്ട നെഞ്ചം ശില പോലെ ആകുന്നല്ലോ ആ ശിലയാം നിന്നെ എന്നും പൂജിച്ചിടാം എന്റെ ചേച്ചി ഇത്രയ്ക്ക് ക്രൂരമായിട്ട് കൊന്നു കളഞ്ഞവരെ നമുക്ക് കൊല്ലണം അച്ഛ. ഞാൻ പറയുന്നത് കേട്ടിട്ട് അച്ഛന് പേടിയാവുന്നുണ്ടോ? ഇല്ല മോളെ, എങ്ങനെ കൊല്ലണമെന്ന് ഞാൻ ആലോചിക്കുന്നേ.
എന്റെ ചേച്ചി MBBS കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ചുറ്റുമുള്ള 7 ഗ്രാമങ്ങൾക്ക് എന്റെ ചേച്ചിനെ കൊണ്ട് ഉപകാരം ഉണ്ടായേനെ. എന്റെ അച്ഛനാണെങ്കിൽ ഹോസ്പിറ്റലിൽ കെട്ടാൻ തുടങ്ങിയതായിരുന്നു. എന്റെ ചേച്ചിയുടെ മരണശേഷം അതങ്ങ് നിന്നുപോയി. ഇവിടെ നോക്കിപ്പ നീ നിൽക്കുന്ന സ്ഥലമില്ലേ, ഇതായിരുന്നു എന്റെ അച്ഛന്റെ സ്വപ്നം, ആ ഹോസ്പിറ്റൽ. ഇവളുടെ വൃത്തികെട്ട താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു ജീവൻ മാത്രമല്ല നഷ്ടപ്പെട്ടത്, ഈ 7 ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ സ്വപ്നവും എന്റെ അച്ഛന്റെ ആഗ്രഹവും എല്ലാം നശിച്ചു പോയത് ഇവള് കാരണോ? അതുകൊണ്ട് മാത്ര ദീക്ഷയെ എങ്ങനെയെങ്കിലും കൊന്നു കളയണമെന്ന് ആഗ്രഹിച്ചത്. കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന സമയത്താ നീ അതിനിടയിൽ കയറി വന്നത്. അന്ന് ഞങ്ങളെ തിരിച്ചറിഞ്ഞതാ ഞങ്ങളുടെ ശക്തി കൊണ്ട് മാത്രം ഇത് സാധിക്കില്ലെന്ന്. എനിക്ക് പേടി തോന്നു അച്ഛാ, ചേച്ചിയെ കൊന്നു കളഞ്ഞവരെ നമ്മളെ കൊണ്ട് കൊല്ലാൻ പറ്റുമോ? അതാ എന്റെ പേടി. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നമുക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, അവരാരെയും വെറുതെ വിടരുത്. നമ്മൾ എങ്ങനെയെങ്കിലും ദീക്ഷയെ കൊന്നു കളഞ്ഞാലും ബാക്കി രണ്ടുപേരെ കൊല്ലാൻ നമ്മളെ കൊണ്ട് സാധിക്കൂ. അത്രയും ബലം നമുക്കില്ലല്ലോ. എങ്ങനെയും ചെയ്തേ പറ്റൂ. എങ്ങനെയും ആരുടെയെങ്കിലും സഹായം നമുക്ക് കൂടിയേ തീരൂ. ഈ കാര്യത്തിൽ ഇപ്പൊ ആരാ നമ്മളെ സഹായിക്കാനുള്ളത്? അർജുൻ എങ്ങനെ നമ്മളെ സഹായിക്ക? നമ്മൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. എങ്ങനെ? ബ്ലാക്ക്മെയിൽ ചെയ്യാം. എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യണം അച്ഛാ? കിഡ്നാപ്പ് ചെയ്യണം. ആരെ? ദീക്ഷയെ. ദീക്ഷയെ കിഡ്നാപ്പ് ചെയ്യാം, അർജുന്റെ കൈകൊണ്ട് ബാക്കി രണ്ടുപേരെയും കൊല്ലാം. ദീക്ഷ എന്തായാലും നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഉള്ളത് കാരണം അവളെ നമുക്ക് അവസാനം കൊന്നു കളയാച്ച. നമ്മുടെ ത്രിപുരയെ കൊന്നവരെ കൊന്നേ മതിയാകൂ. അത് പറയുന്നത് നമ്മളായിരിക്കണം, പക്ഷെ അത് ചെയ്യുന്നത് അവനായിരിക്കണം. അപ്പോഴാ നിന്നെ യൂസ് ചെയ്യണമെന്ന് ഞങ്ങൾ ചിന്തിച്ചത്. യൂസ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം നീ കൊല ചെയ്തതോർത്ത് വേദനിക്കുന്നത് കണ്ടപ്പോ നിന്നെ ഇതിലേക്ക് വലിച്ചഴക്കേണ്ടെന്ന് എനിക്ക് തോന്നിയതാ. പക്ഷേ അതിനിടയിൽ തന്നെ നീ ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞിരുന്നു. രണ്ടാമത് ചെയ്ത കൊലപാതകം രണ്ടുപേര് കണ്ടിരുന്നു. അതുകൊണ്ട് നീ അവിടെ നിൽക്കുന്നത് സേഫ് അല്ലെന്ന് തോന്നി. അതുകൊണ്ട് ബാലുവിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് നിന്നെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ പിടിച്ചു നിർത്തി ഇവിടുത്തെ പ്രശ്നങ്ങളും ഇവിടെയുള്ളവരുടെ വേദനകളും നിന്നെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചു. എത്ര വലിയ തെറ്റ് ചെയ്താലും അതിന് കൊലയാണോ ചെയ്യുന്നത്? നിന്റെ വാക്ക് മാറ്റരുത് അർജുൻ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് നിന്റെ മറുപടി നീ മറന്നുപോയോ അർജുൻ? നീയാണെങ്കിൽ എന്ത് ചെയ്തേന അർജുൻ? കൊന്നുകളയും. യെസ്, നീ പറഞ്ഞതാ ശരി. ഇങ്ങനെ ചെയ്യുന്നവരെ കൊന്നു തന്നെ കളയണം. അല്ല, ഈ ബാലുവരാ? ഒരു വർഷം മുമ്പ് ഇതേ ദിവസം ദീക്ഷ ആരെയാണോ പ്ലാൻ ചെയ്ത് കൊന്നു കളഞ്ഞത്
നീ ആര് മരിച്ചുപോയെന്നുള്ള വാർത്തയാണോ ന്യൂസില് രാവിലെ കേട്ടത്? ആരാണോ ഞങ്ങളുടെ വീട്ടിൽ ഇല്ല എന്നോർത്ത് ഞങ്ങൾ വിഷമിക്കുന്നത്? ആ ആളാണ് ബാലു, ബാല ത്രിപുര സുന്ദരി, എന്റെ സ്വന്തം ചേച്ചി. അർജുൻ, എന്തു പറ്റി അർജുൻ? വൈശാലി, ഈ രണ്ടു കൊലയും ഞാൻ ചെയ്തതല്ല. എന്തേ പറയുന്ന അർജുൻ, നീ തന്നെയല്ലേ ഈ രണ്ട് കൊലപാതകവും ചെയ്തത്? അപ്പോ ആ സമയത്ത് ഞാൻ കൊന്നു തന്നെ വിചാരിച്ചേ, പക്ഷെ രണ്ടാമത്തെ കൊല നടന്നപ്പോ അപ്പോ ഈ രണ്ട് കൊലപാതകവും ചെയ്തത് ബാലു. നീ പറയുന്ന കഥയൊന്നും വിശ്വസിക്കാൻ ഇവിടെ ആരുമില്ല. എന്നെ ഇത്രയ്ക്കും ടോർച്ചർ ചെയ്ത് നിന്നെ എങ്ങനെ വെറുതെ വിടാനാ? പക്ഷെ നിനക്ക് മുമ്പേ ആ
ലക്ഷ്യം എന്ന് പറയുന്നത് നാലു പേർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കണം. ആ ലക്ഷ്യം നേരായിട്ടുള്ളതല്ലെങ്കിൽ ലക്ഷ്യത്തിന് അർത്ഥമേയില്ല. വൈശാലി, ഈ ലക്ഷ്യമില്ലാതാവരുത്. ഞാനില്ലാത്ത കൊണ്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടും ആയിരം പേർക്ക് ഉപകാരപ്പെടേണ്ട ഈ കാര്യം നടക്കാതെ പോകരുത്. അച്ഛനെ നന്നായി നോക്കണം. അർജുൻ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഒന്നുമില്ല, വിട്ടേക്ക്. വൈശാലി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ മുതല് ബാലുവിന്റെ ആഗ്രഹം നമ്മുടേത് കൂടിയാ.